നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഉണ്ട് നമ്മളെല്ലാവരും അങ്ങനെ സ്വീകരിച്ചാൽ നടക്കാതാവും ഈ ഫിസിക്കൽ ിൽ നിന്ന് മാറി നിന്ന റിനോഷ് ബ്രോ ഇന്ന് എന്തുകൊണ്ടാണ് ഫിസിക്കൽ ടാസ്കുകളിലേക്ക് എത്തിയത് എന്ന് പലരും സംശയിക്കുന്നുണ്ടാവും ബിഗ് ബോസ് വീട്ടിലെ ഗാർഡൻ ഏരിയയിലെ തെക്കേ മൂലയിൽ കിടക്കുന്ന സോഫയിൽ കണ്ണടച്ചിരുന്നപ്പോൾ ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായതുപോലെ പെട്ടെന്നൊരു നിമിഷം നമ്മുടെ റിനോഷ് ബ്രോയ്ക്ക് ബോധോദയം ഉണ്ടായിട്ട് റിനോഷ് ബ്രോ നാളെ തൊട്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു എങ്കിൽ തീർച്ചയായും നിങ്ങൾ സത്യം മനസ്സിലാക്കുക ഇന്നത്തെ ബി ബി പ്ലസ്സിനകത്ത് ആ ഒരു തുടക്കത്തിലുള്ള നമ്മുടെ മോർണിംഗ് ടാസ്ക് കണ്ടാൽ എങ്ങനെയാണ് റിനോഷ് ബ്രോ ആക്റ്റീവ് ആയത് എന്ന് മനസ്സിലാകും അഖിൽ മാരാറ് മോർണിംഗ് ടാസ്കിൽ തുടങ്ങി വെച്ച ആ ഒരു ഒന്നൊന്നര ഗെയിമാണ് ഇന്ന് റിനോഷിനെ ഇന്നത്തെ ആ ഒരു ഗെയിം സ്പിരിറ്റിലേക്ക് കൊണ്ടുവന്നത് റിനോഷ് ഓൺ ആയതിന്റെ പ്രധാന കാരണം മാരാർ തന്നെയാണെന്ന് പറയാതെ വയ്യ എങ്ങനെയാണ് ഇന്ന് ഗെയിം ചേഞ്ച് ആയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ നല്ല ഫലങ്ങൾക്കിടയിൽ ഒരു ചീഞ്ഞ ഫലം ഇരുന്നാൽ മുഴുവൻ ഫലങ്ങളും ചീഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങിയ അല്ലെങ്കിൽ അഴുകി തുടങ്ങിയ ഫലം ഏതാണ് അഴുകി തുടങ്ങിയ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഗെയിമിനെ സമീപിക്കുന്ന രീതി കൊണ്ട് മാറ്റിവെക്കേണ്ട അഴുകിയ ഫലം ഏതാണെന്നതായിരുന്നു മോർണിംഗ് ടാസ്ക് എനിക്ക് തോന്നുന്നു റിനോഷിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് എടുത്തു കൊടുത്തൊരു ടാസ്ക് തന്നെയാണിത് ആദ്യം അഖിൽമാരാറ് തന്നെയാണ് അതിനെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നത് എന്ന് കാണാൻ പറ്റും അഖിൽമാരാറ് വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് വന്ന് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കേട്ടത് അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് എല്ലാവരും റിനോഷിനെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടാസ്കുകളും നടക്കില്ല ഇത് ബിഗ് ബോസിനകത്തൊരു രീതിയുണ്ട് അതിനനുസരിച്ച് ഗെയിം കളിച്ചാലേ ഈ ഷോ മുന്നോട്ട് പോവുകയുള്ളൂ റിനോഷിന് നല്ല ഹെൽത്ത് ഉണ്ട് റിനോഷ് ഒന്നുമില്ലെങ്കിലും ടാസ്ക്കിൽ മറ്റുള്ളവരെ പിടിച്ചു മാറ്റാനെങ്കിലും ഒക്കെ സഹായിക്കാമായിരുന്നു അത് ചെയ്യണം എന്നതടക്കം അഖില് പറഞ്ഞ പോയിന്റുകളാണ് ഈ ഒരു മോർണിംഗ് ടാസ്കിനെ തന്നെ മാറ്റിമറിച്ചത് അതിനുശേഷം ഒമർ ലുലു ഇതേ അഭിപ്രായം പറഞ്ഞു നാദറ ഇതേ അഭിപ്രായം പറഞ്ഞു നാദറ തീർത്തും പറഞ്ഞു എനിക്ക് എന്നെ ഒരു ടീം സെലക്ട് ചെയ്യാനായിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ടീമിലേക്ക് റിനോഷിനെ കൺസിഡർ പോലും ചെയ്യില്ല എന്ന് നാദ്ര പറഞ്ഞു അപ്പോൾ മോർണിംഗ് ടാസ്ക് ഇന്ന് ഗെയിം ചേഞ്ചർ ആയിട്ടുണ്ട് അഖിൽ തുടങ്ങി വെച്ച ആ പോയിന്റുകൾ പിന്നീട് പലരും ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു അതായത് റിനോഷ് ബ്രോ ഇന്ന് കുറെ കൂടി ആക്റ്റീവായി കളിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും